ഹായ് ഡിയോസ്, ലേൺ എൻഡിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10-ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയുടെ ആശയമാണ്. ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയുടെ 2-ാമത്തെ ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ആദ്യ ഭാഗത്തെ ക്ലാസ് കാണണം. ആ ക്ലാസ്സിൽ വ്യക്തമായിട്ട് വിശദീകരണം നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിർബന്ധമായും അത് കാണണം. കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഇവിടെ പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്നത്. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡത്തിലെ രാമാഭിഷേക വിഘ്നത്തിലാണ് ലക്ഷ്മണ സാന്ത്വനം ഉൾപ്പെട്ടിട്ടുള്ളത്. കൈകേയിയുടെ കുതന്ത്രങ്ങൾ മൂലം രാമാഭിഷേകം മുടങ്ങി. ഇതറിഞ്ഞ് ലക്ഷ്മണൻ കോപിഷ്ഠനായി. ലക്ഷ്മണൻ്റെ കോപം ശമിപ്പിക്കുന്നതിനായി രാമൻ ഉപദേശം നൽകുകയാണ്. ഇങ്ങനെ കോപം ഉപേക്ഷിക്കണമെന്ന രാമൻ്റെ ഉപദേശമാണ് ഈ പാഠഭാഗത്ത് നമുക്ക് നൽകിയിട്ടുള്ളത്. വത്സാ സൗമിത്രേ കുമാരാ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത ഇവിടെ ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട കൃഷ്ണ, കുമാര, മത്സരഭാവമില്ലാതെ എൻ്റെ വാക്കുകൾ കേൾക്കണമെന്ന് രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്. നിന്റെ പരമാർത്ഥം വളരെ മുമ്പ് തന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. രാമനായ എന്നോട് വളരെ വാത്സല്യമുള്ളവനാണ് നീ. നിന്നാൽ സാധിക്കാൻ കഴിയാത്ത ഒരു കർമ്മവും ഈ ലോകത്തിലില്ല. നിനക്കെന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിനക്ക് സാധിക്കും. എങ്കിലും നിശ്ചയമായും നീ എൻ്റെ വാക്കുകൾ കേൾക്കണം. നിനക്കെല്ലാം സാധിക്കും, നിനക്ക് സാധിക്കാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. എങ്കിൽ പോലും നീ എന്ത് ചെയ്യണം, എൻ്റെ വാക്കുകൾ നീ കേൾക്കണം. ദൃശ്യമായുള്ളൊരു രാജദേഹാദിയും വിശ്വവും നിശേഷ ധാന്യാധനാദിയും എന്നാണ് ഇവിടെ പറയുന്നത്. ആ മുന്നിൽ കാണുന്ന രാജ്യവും ശരീരവും ലോകവും ധാന്യവും ധനവും എല്ലാം, ഇതെല്ലാം സത്യമാണെങ്കിലും യുക്തമല്ലെങ്കിൽ അവ കൊണ്ട് എന്തു ഫലമാണുള്ളത് എന്നാണ് രാമൻ ചോദിക്കുന്നത്. അതൊന്നും നിത്യമായി നിലനിൽക്കുന്നതല്ലെങ്കിൽ അതിനെ കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? സുഖങ്ങൾ മിന്നൽ പിണർ പോലെ ചഞ്ചലങ്ങളാണ്. സുഖങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്ന മനുഷ്യൻ്റെ ആയുസ് വളരെ വേഗത്തിൽ നഷ്ടമാകുന്നതാണ്. നമ്മൾ സുഖങ്ങൾ തേടി പോകും തോറും നമ്മുടെ ആയുസ് കുറഞ്ഞു വരികയാണ്. വന്യസന്തപ്ത ലോഹസ്താമ്പ് ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? ആ ചുട്ടുപഴുത്ത ലോഹത്തിൽ വീണ വെള്ളത്തുള്ളിയെപ്പോലെ അത്രയും ക്ഷണികമാണ് മനുഷ്യരുടെ ജീവിതം എന്നാണ്. പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള ആഹാരത്തിനു ശ്രമിക്കുന്നത് പോലെ കാലമാകുന്ന സർപ്പത്താൽ വിഴുങ്ങപ്പെട്ടവ മനുഷ്യർ ലൗകിക സുഖങ്ങൾക്ക് പിന്നാലെ പായുന്നു. മകൻ, കൂട്ടുകാരൻ, ഭാര്യ തുടങ്ങിയ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള ജീവിതം അല്പകാലത്തേക്ക് മാത്രമേയുള്ളൂ എന്ന് രാമൻ ലക്ഷ്മണനെ ഓർമ്മിപ്പിക്കുകയാണ്. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരൈക്കോടി വിയോഗം വരും പോലെ. ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? വഴി അമ്പലത്തിൽ അല്ലെങ്കിൽ സത്രത്തിൽ ഒരു രാത്രി ഒത്തുകൂടുന്ന വഴിയാത്രക്കാർ പിരിഞ്ഞും പോകുന്നത് പോലെയും പുഴയിൽ ഒഴുകുന്ന പൊങ്ങുതടികൾ പോലെയും തികച്ചും അസ്ഥിരമാണ് ജീവിതം എന്ന്. നാടും വീടും കുടുംബവും ജീവിതവും എല്ലാം അല്പകാലമേ നിലനിൽക്കൂ. ധനം, ഐശ്വര്യം, യൗവനം തുടങ്ങിയവയൊന്നും തന്നെ ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. സ്വപ്നം കണ്ടു തീരുന്ന വേഗത്തിൽ അല്പായുസായ ജീവിതം അവസാനിക്കുകയും ചെയ്യും. ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്. ഇനി ബാക്കി ഭാഗം നമുക്ക് നോക്കാം. ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. നമുക്ക് ദേഹം നിമിത്തമാണ് നമുക്ക് അഹങ്കാരമുണ്ടാകുന്നത്. എങ്ങനെയാണ് മനുഷ്യർ അഹങ്കരിക്കുന്നത്? ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹ മെന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരെ. എന്താണ് മനുഷ്യർ ചിന്തിക്കുന്നതേ? ഞാൻ ബ്രാഹ്മണനാണ്, അല്ലെങ്കിൽ ഞാൻ രാജാവാണ്, അല്ലെങ്കിൽ ഞാൻ ശ്രേഷ്ഠനാണ് എന്നൊക്കെ മനുഷ്യർ ആവർത്തിച്ച് പറഞ്ഞ് അഹങ്കരിച്ച് കഴിയുകയാണ്. എന്താ ഇവിടെ പറഞ്ഞത്? ദേഹം നിമിത്തമാണ് അഹങ്കാരം ഉണ്ടാകുന്നത്. ഞാൻ ബ്രാഹ്മണനാണെന്നും ഞാൻ രാജാവാണെന്നും ഞാൻ ശ്രേഷ്ഠനാണ് എന്നും ഒക്കെ മനുഷ്യർ ആവർത്തിച്ച് പറഞ്ഞ്
അഹങ്കരിച്ച് കഴിയുകയാണ്. ജന്തുക്കൾ ഭക്ഷിച്ചു കഷ്ടിച്ചു പോകിലാം, ബിന്ദു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ ഈ വരികളിൽ പറയുന്നത്? ജന്തുക്കൾ ഭക്ഷിച്ചതിന് ശേഷം നമ്മളെ വിസർജിച്ചേക്കാം, അല്ലെങ്കിൽ മണ്ണിൽ ബിന്ദു വെണ്ണീറായി തീരാം, അല്ലെങ്കിലോ മണ്ണിനു കീഴായി കൃമികളായി പോകിലാം അല്ലേ. മണ്ണിൽ മണ്ണിനടിയിലായ ശരീരം എന്ത് ചെയ്യുന്നു? കൃമികീടങ്ങൾക്ക് ഭക്ഷണമായി തീരാം. ഇങ്ങനെയൊക്കെ ആയി തീരാൻ പോകുന്ന ഈ മനുഷ്യർക്ക് സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള സ്വന്തം ശരീരത്തെ പ്രതിയുള്ള ആഗ്രഹം അത്ര നല്ലതല്ല എന്നാണ് കവി ഇവിടെ പറയുന്നത്. അടുത്ത വരികൾ നോക്കാം. ത്വങ് മാംസ രക്താസ്ഥി വിൺ മൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായ പരിണാമിയായൊരു കായം വികാരിയായുള്ള നിതദ്രുവം. മനുഷ്യൻ്റെ ശരീരം എന്തൊക്കെ കൊണ്ട് നിർമ്മിച്ചതാണ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ത്വക്ക്, മാംസം, രക്തം, അസ്ഥി, മലം, മൂത്രം, ശുക്ലം, ഇങ്ങനെ എല്ലാത്തിനാലും നിർമ്മിതമായതാണ് മനുഷ്യൻ്റെ ശരീരം. ഇങ്ങനെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട നമ്മുടെ ശരീരം വികാരങ്ങൾക്ക് അടിമപ്പെടുന്നതാണ്. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായകെന്നറിയുക നീ ലക്ഷ്മണ. അതാണ് ഇവിടെ പറയുന്നത്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതായ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വികാരങ്ങൾക്ക് അടിമപ്പെടുന്നതാണ്. അങ്ങനെയുള്ള വികാരങ്ങൾക്ക് അടിമപ്പെടുന്നതായ നമ്മുടെ ശരീരത്തെ പ്രതിയുള്ള ശക്തിയിൽ അഹങ്കരിച്ച് ലോകത്തെ ദഹിപ്പിക്കാമെന്ന് നീ ചിന്തിച്ചത് തെറ്റാണ്. അത് ലക്ഷ്മണ, നിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് നീ അങ്ങനെ ചിന്തിച്ചത് എന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത വരികൾ നോക്കാം. ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലാർക്കിൽ ഞാനായതാത്മാവെന്ന് മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യകൾ. ശരീരത്തെ പ്രതിയുള്ള ശക്തിയിൽ അഹങ്കരിച്ച് ലോകത്തെ നശിപ്പിക്കാമെന്ന് ചിന്തിച്ചതാണ് ലക്ഷ്മണൻ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ അത് ലക്ഷ്മണൻ്റെ അറിവില്ലായ്മയാണ് എന്ന് ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീരാമൻ എന്തുകൂടെ പറയുന്നു? ദോഷ അല്ലേ, എന്താ ഇവിടെ പറയുന്നത്? ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. കോപമാണ് എല്ലാ ദോഷങ്ങൾക്കും കാരണമായി തീരുന്നത്. കോപം ഉണ്ടാകുമ്പോഴാണല്ലോ എല്ലാം നശിപ്പിക്കപ്പെടുന്നത്. അതാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. ശരീരമാണ് എല്ലാം എന്ന് അല്ലേ, ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്കുണ്ട് അല്ലേ. ശരീരമാണ് എല്ലാം എന്ന് ചിന്തിക്കുന്നത് മൂലമാണ് മനുഷ്യരുടെ ആഗ്രഹങ്ങൾ കൂടി വരുന്നത്. സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥി അഖിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും. പറയുന്നത് എന്താണ്? അജ്ഞാനത്തിൻ്റെ കാരണം അറിവില്ലായ്മയാണ്. ശരീരമല്ല ഞാൻ, ആത്മാവാണെന്നും ആഗ്രഹങ്ങളെ നശിപ്പിക്കുന്നത് അറിവാണെന്നും മനസ്സിലാക്കുക. നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണ് എല്ലാം ചെയ്തു കൂട്ടുന്നത്. നമ്മൾ എന്ന് പറയുന്നത് എന്താണ്? ശരീരമല്ല, ആത്മാവാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, അതിനാൽ മോക്ഷന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? ഏകാഗ്രതയോടെ വിദ്യ നേടിയെടുക്കണം. തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിയുക നീ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളെന്നതിൽ ക്രോധമറിയുകടു. കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയവ ശത്രുക്കളാണെന്ന് നീ മനസ്സിലാക്കുക എന്ന് ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുകയാണ്. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളെന്നതിൽ ക്രോധമറിയുകടു. മോക്ഷപ്രാപ്തി നേടിയെടുക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കാൻ എന്തിനു കഴിയും? ക്രോധത്തിന് കഴിയും എന്നാണ് പറയുന്നത്. ബാക്കി വരികൾ നോക്കാം. മാതാപിതൃ ഭ്രാതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നി ദൂപുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണം സംസാരബന്ധനം ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ബുധജനം. മാതാപിതൃ ഭ്രാതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നി ദൂപുമാൻ. അമ്മയെയും അച്ഛനെയും സഹോദരനെയും സ്നേഹിതനെയും എല്ലാം ഭാര്യയെയും മനുഷ്യർ ക്രോധം മൂലം കൊല്ലുകയാണ്. ആ ക്രോധം തന്നെ പിന്നീട് ദുഃഖത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു. ക്രോധം മൂലം മനസ്താപം ഉണ്ടായി വരും ക്രോധം മൂലം നൃണം സംസാരബന്ധനം. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ബുധജനം. ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാ ജീവിത ദുഃഖത്തിനും കാരണം നമ്മുടെ ഇടയിലുള്ള ക്രോധമാണ്.
ധർമ്മത്തെ ഇല്ലാതാക്കുന്നതും ഈ ക്രോധമാണ്. ഈ കാരണങ്ങളാൽ ക്രോധത്തെ